കൂട്ടുകാരെ, റബിയുലവൽ 12 നബിദിനമല്ലേ? ഈ നബിദിനത്തിന് കൊച്ചുകുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന നബിദിന കുട്ടി കഥ നമുക്ക് ഇന്ന് കേട്ടു നോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് റബീഉലവൽ 12 നമ്മുടെ മുത്തു നബിയുടെ ജന്മദിനം. ഈ പുണ്യ സുദിനത്തിൽ ഞാനൊരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. കഥയുടെ പേരാണ് ഈയാമ്പാറ്റകൾ. എന്നാൽ കഥ തുടങ്ങട്ടെ. നല്ല കുരുരുട്ടുള്ള രാത്രിയാണ്, കരണ്ടില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു. അതാ ആ വീട്ടിലേക്ക് നോക്കൂ, അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ചുറ്റിലും പാറ്റകൾ വട്ടമിട്ട് പറക്കുകയാണ്. ഹോ, എന്തൊരു ആക്രാന്തമാണ് അവക്ക്. തീനാളത്തിൽ തട്ടി അവയിൽ ചിലത് നിലത്ത് വീഴുന്നത് കണ്ട് വീട്ടുകാർ ഓടി വന്നു. വിളക്ക് പൊത്തിപ്പിടിച്ചു. എന്നിട്ടും ചില പാറ്റകൾ ധിക്കാരപൂർവം തീനാളത്തിലേക്ക് ആഞ്ഞു കയറി കരിഞ്ഞു വീണു. വീട്ടുകാരന് സങ്കടമായി. പക്ഷേ എന്തു ചെയ്യും, ഇനി അവയുടെ കഥ കഴിഞ്ഞുട്ടോ. നമ്മുടെ കഥയും ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ കഥയിലെ ഗുണപാഠകാര്യം പറഞ്ഞു തരാം. നബി തങ്ങൾ പറഞ്ഞു, ഈ പാറ്റകളെ പോലെയാണ് മനുഷ്യരും. അവർ തെറ്റിലേക്ക് കണ്ണും മൂക്കും ഇല്ലാതെ ചാടി വീഴും. അപ്പോൾ ഞാൻ അവരെ ഉപദേശിക്കും. എന്നാലും ചിലർ ഈ പാറ്റകളെ പോലെ തെറ്റിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കും. അവരാരാണെന്ന് അറിയാമോ? അവരാണ് ധിക്കാരികൾ. ഈ ഒരു കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ജനങ്ങളിലേക്ക് പുതിയൊരു അറിവുമായിട്ടാണ് ഈ ഒരു കഥ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇതോടുകൂടി എൻ്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മിൽ ആരും അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരികളുടെ കൂടെ കൂട്ടുകൂടരുത്. നല്ലവരായ കുട്ടികളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.